അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കാസർഗോഡ് വീട്ടിലോട്ട് പോവാണ്. ഇപ്പൊ സമയം കറക്റ്റ് 5:40 കേട്ടോ, 5:40. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് എന്താ പറയാ MC റോഡ് വഴിയാണ് പോകുന്നത്. രാത്രിക്ക് 10 മണിക്ക് മുമ്പെങ്കിൽ നമുക്ക് വീട്ടിൽ എത്ര മണി കിട്ടും? അതെ, 540 വരെ കിലോമീറ്റർ ഉണ്ട്. എന്താ പറയാ, പോവാം. നമ്മള് എന്താ പറയാ, ദൂരം വെച്ചൊരു കാര്യമല്ല, നമുക്കിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോയാ യാത്ര ചെയ്യുമ്പോൾ അറിയില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് റൂം ഇത് ചെക്ക്ഔട്ട് വേഗം ചെയ്തിട്ട് നമുക്ക് വേഗം പോകാം. അപ്പൊ നമ്മളിവിടെ നിന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടോ. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ നിന്ന് പോലെ. ഇപ്പൊ കറക്റ്റ് 6 മണിയായി. ഈ സമയം പോകുന്ന പോക്ക് ഒരു രക്ഷയില്ല. ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് പോയിട്ട് കുറച്ച് എണ്ണ അടിക്കണം. എണ്ണ അടിച്ച് നമുക്ക് നേരെ പോവാം കേട്ടോ. എണ്ണ അടിച്ചിട്ട് നേരെ പോവാം. ഇപ്പൊ നമ്മുടെ നിയമസഭാ മന്ദിരമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡില്. രാവിലെ നമുക്ക് അത്രത്തോളം ഓടിയെത്താൻ പറ്റും, അത്രത്തോളം നമുക്ക് ഓടിയെത്താം. പിന്നെ നല്ല ബ്ലോക്ക് വന്നാൽ പിന്നെ പോകാനേ പറ്റില്ല കേട്ടോ. MC റോഡ് വഴിയാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം കേശവദാസൂർ എത്തിയിട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കൊല്ലം മാലപ്പുഴ റൂട്ട് വഴി എറണാകുളത്ത് അങ്ങനെ പോകാം. നമ്മൾ റൈറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതാണ് MC റോഡ്. നമുക്ക് ഈ വഴീനെക്കാട്ടും എളുപ്പത്തിൽ ഈ വഴി എത്തും കേട്ടോ. നമ്മൾ വന്നത് അതുവഴിയായിരുന്നു. പിന്നെ വന്ന വഴി തന്നെ തിരിച്ച് പോകണ്ടല്ലോ എന്ന് കരുതിയും കൂടിയാണ് നമ്മൾ ഇതുവഴി പോകുന്നത്. നമുക്കെല്ലാം ഒന്ന് ഡിഫറെൻ്റ് ആവണ്ടേ. ഇനിയിപ്പോൾ നേരെ MC റോഡ് വഴി പോവാം. സമയം ഇപ്പം ഏകദേശം 6:30 ആയിട്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടാ, നല്ല തണുപ്പാണ്. എന്താ പറയുക, ഓടിയാലും ഓടിയാലും എത്താത്ത റോഡ്. നല്ല നല്ല റോഡാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് രാവിലെ തന്നെ കുറച്ചൊരു മാക്സിമം സ്പീഡ്, അതായത് ഒരു റെഗുലർ സ്പീഡ് എടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഇത് കൂടിപ്പോയാലും നിങ്ങൾക്കറിയാലോ, എത്ര പോയാലും 80 പേരേക്ക് പോയില്ലാന്നറിയാലോ. ആ ഇതിൻ്റെയൊക്കെ സ്പീഡ് അത്രയേ ഉള്ളൂ കേട്ടോ. 80 നമുക്ക് ആ 80 ഞാനിതുവരെ 80 പിടിച്ചാൽ 80 പിടിക്കുമ്പോൾ തന്നെ വണ്ടി ചെറുതായിട്ടൊരു പാളിച്ചുണ്ട്. ഒരു നല്ലൊരു സ്പീഡ് പോകുമ്പോൾ 70-75 അല്ല നല്ലൊരു സ്പീഡ്. അതിന് മേലേക്ക് പോകാൻ പറ്റുക, നല്ലതല്ല അത്രയും പോകുന്നത്. നല്ലൊരു വലിയൊരു നല്ല CC ഉള്ള വണ്ടിയാണെങ്കിൽ 10, 120, 130 പോവാം. ഇത് 70-60 അങ്ങനെ, അതാണ് ഇത്രയും ടൈം എടുക്കുന്നത്. സ്കൂട്ടറിന് നല്ല ടൈം എടുക്കും. പിന്നെ CC ചെറിയ CC അല്ലേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്ന് നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് ചടയമംഗലത്തെത്തി. എവിടെയാണ് കേട്ടോ നമ്മളെ ജടായിപ്പാറയിലത്. ജടായിപ്പാറയിലേക്ക് വരുന്ന ഒരു ഈ ചടയമംഗലത്ത് നിന്നാണ് ഡിവേഷൻ എടുത്തിട്ട് പോകുന്നത് കേട്ടോ. ഇത് കൊല്ലം ജില്ല. ഇനി കൊട്ടാരക്കര, കോട്ടയം അങ്ങനെ പോവും. അങ്ങനെ നമ്മളിപ്പോൾ കൊട്ടാരക്കര എത്തി കേട്ടോ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. അപ്പോൾ ഇവിടെ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം, അതായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉള്ളത് ഇവിടെയാണ്. അവിടെയൊക്കെ നമ്മൾ പോയതാണ് കേട്ടോ. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങളെടുക്കുക. അതിൽ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു വീഡിയോയിലാണ് കേട്ടോ അതിലുള്ളത്. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെ പോയതാണ്. അപ്പോൾ ഇനി നേരെ കോട്ടയം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം 10 അടൂരിലെത്തിയിട്ടാ. ആ നമ്മളിപ്പം കുറേ നേരം കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ റൈഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തോടും, നമ്മൾ പോവും. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ നമ്മൾ വന്നു കേട്ടാ. നമ്മൾ 6 മണിക്കാണ് വണ്ടി പുറപ്പെട്ടത് അവിടുന്ന്. ഇപ്പോൾ സമയം
7:46 അതായത് 1.25 മണിക്കൂർ കൊണ്ട് 90 കിലോമീറ്റർ. ഇതിലും കൂടെ പെട്ടെന്ന് വരാൻ പറ്റും, നല്ല റോഡാണ് കണ്ടില്ലേ. ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മളിപ്പം ചെങ്ങന്നൂർ എത്തി കേട്ടോ. നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കയറി. ഇത് ചെങ്ങന്നൂർ. ട്രാഫിക് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ബ്ലോക്കും ഉണ്ട്. രാവിലെ ഈ ഒരു സമയത്ത് ഒരു തിരക്കുണ്ടാവും, പിന്നെ ഉച്ചയ്ക്കൊന്നും പിന്നെ പറയണ്ട, നല്ല തിരക്കായിരിക്കും. പരമാവധി റൈഡൊക്കെ ചെയ്യുമ്പോൾ എത്രയും നേരത്തെ പോകാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും നല്ലത്. വൈകി പോയാൽ പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം പോകും. ഇത് ചെങ്ങന്നൂര്. നമ്മളുണ്ടല്ലോ ഇപ്പോൾ കോട്ടയെത്തുന്നതിനും ഉണ്ടല്ലോ, നമ്മളൊരു സൈഡിൽ നിർത്തിയിട്ട് ഇന്നത്തേക്ക് വരാനുള്ള വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, വൈകാനുള്ള മെയിൻ കാരണം ഇപ്പം തന്നെ ഇവിടെ ഇപ്പം 40 മിനിറ്റായി അപ്ലോഡിങ് സ്പീഡ് ഒട്ടും ഇല്ല കേട്ടോ. ഏതാ ഒരു അപ്ലോഡിങ് സ്പീഡും ഇല്ല, നല്ല ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈം വെറുതെ പോകുന്നത്, ഇതൊക്കെ കാരണമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ പിന്നെ നിങ്ങൾക്ക് നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് റൈഡ് ചെയ്ത് പോവാം. നമുക്ക് എന്തൊക്കെ നോക്കണം, നമുക്ക് അപ്ലോഡിങ് നോക്കണം, മറ്റേത് നോക്കണം, എല്ലാം നോക്കണം, എന്നിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ഒരുപാട് സമയങ്ങൾ പോകുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പല യാത്രയും പോകുമ്പോൾ നമുക്ക് 2 മണിക്കൂർ വരെ അപ്ലോഡിങ്ങിന് സമയം പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വൈകാനുള്ള മെയിൻ കാരണം ഇതൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് പോവാം ഇത് അപ്ലോഡായതിനു ശേഷം. നമ്മളപ്പോൾ കോട്ടയത്ത് എത്തി കേട്ടോ. നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തി. അത് കോട്ടയത്ത് എത്തുന്നതിന് മുമ്പ് കുറച്ചും കൂടെ എണ്ണ അടിച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഫുൾ ടാങ്കാക്കി വെച്ചു. ഇനി മൂവാറ്റുപുഴ അങ്കമാലി അങ്ങനെ പോവാം ബ്ലോക്ക്. നീങ്ങുന്നില്ലല്ലോ, എവിടെ പോയാലും ബ്ലോക്ക്. എൻ്റെ ദൈവമേ, കോട്ടയത്തെ ബ്ലോക്ക് കണ്ടതാ, ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ ഇവിടെ. അത് രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ, ഈ ഇത്രയും ഈ ഒരു സമയം ആയതുകൊണ്ടാണ്. കുറച്ചും കൂടെ നേരത്തേക്ക് എത്തുവാണെങ്കിൽ ഒരു ബ്ലോക്കും കിട്ടൂല. നമുക്ക് ഇവിടുന്ന് റൈറ്റിലായിട്ടാണ് കേട്ടോ പോകേണ്ടത്, അങ്കമാലി. ഇതൊരു സർക്കിളാണ് കേട്ടോ, അങ്കമാലി കുമരകം ലെഫ്റ്റിലോട്ട് കേട്ടോ. നമുക്ക് റൈറ്റിലോട്ട്. കോട്ടയം വലിയ ഒരു ടൗൺ സിറ്റി തന്നെയാണ് കേട്ടോ. ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സ്കൂട്ടർ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളെ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ പോയ സമയത്തുണ്ടല്ലോ, തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതേ സ്ഥലത്ത് നിന്ന് ഇതേ ഇവിടുന്ന് ഒരു പിക്ക് എടുത്തിട്ടുണ്ടായിനി. മൂവാറ്റുപുഴയിലേക്ക് അതേപോലെ തന്നെ തൃശ്ശൂർ പാലക്കാട് ഇതേ സ്ഥലത്ത് വെച്ച് അന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു ക്യാമറ ഒന്നും ഉണ്ടായിട്ട് ഫോണിൽ തന്നെയായിരുന്നു എല്ലാം ഷൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ക്യാമറ തന്നെയാണ്, സാധാരണ ഒരു ലോക്കൽ ആക്ഷൻ ക്യാമറ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഓർമ്മകളെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം, കണ്ടില്ലേ തൃശ്ശൂരേക്ക് 123 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, പോവാം. അപ്പോൾ നമ്മളിപ്പം മൂവാറ്റുപുഴയൊക്കെ തന്നെ, മൂവാറ്റുപുഴയിലേക്ക് ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് അവരടാ. ഇപ്പം കോട്ടയത്തെ കുറവിലങ്ങാട് എന്ന് പറഞ്ഞൊരു ടൗണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 10:30 സമയം അതെ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ടാ
എനിക്ക് ഈ ഒരു ബ്രെഡ് കഴിക്കണം കേട്ടാ. നമ്മള് തലേദിവസം വാങ്ങി വെച്ചാണ്. നമ്മള് യാത്രക്ക് പോകുമ്പോ ഇതേപോലെ ബ്രെഡ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. കൂടുതലും മസാലകളില്ല, നമുക്ക് അങ്ങനത്തെ കഴിക്കണം ആഗ്രഹമില്ല കേട്ടാ. പിന്നെ പൈസ ഇല്ലാത്തോണ്ടല്ല ആഗ്രഹമില്ല അല്ലടാ. ബഡ്ജറ്റ് നോക്കണല്ലോ, നമ്മള് എല്ലാം നോക്കണല്ലോ. അപ്പൊ ഇങ്ങനത്തെ കഴിച്ചാലും ഇല്ല, പ്രശ്നം ഒന്നും ഉണ്ടാവും ചെയ്ത. പിന്നെ നമ്മ അധികം വലിയ വയറ് നിറച്ച് പോകുന്നില്ല. അങ്ങനെ പോയാലും നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാനും ആവില്ല അല്ലേ. ഇതുവരെയുള്ള യാത്രകൾ, രണ്ടു വർഷമായുള്ള യാത്രകൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ യാത്രക്കിടയിൽ കഴിക്കുന്ന ഫുഡ് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ബഡ്ജറ്റ് രീതി തന്നെയാണ് നമ്മുടെ യാത്ര. അത് ചിലവഴിക്ക് നമ്മുടെ കയ്യിൽ പൈസയും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോ നമുക്ക് ഇത് കഴിച്ചിട്ടങ്ങ് യാത്ര പോവാം. പൊളിക്കട വിശക്കുന്ന. ഓക്കെ, നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് ഇതേ ഇതുവഴി ഇത് ഇങ്ങനെ ഇറങ്ങി കയറ്റം കയറി ഇങ്ങനെ പോകണം കേട്ടോ. അടിപൊളി റോട്ടാണ്. ഇനി ഇപ്പം ഈ ഭാഗത്ത് ഇപ്പം ഒരു ട്രാഫിക്കും ഇല്ല, അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വണ്ടികളൊക്കെ തീരെ കുറവാണ്. അപ്പം നമുക്കിത് കഴിച്ച പാടും വേഗം പോവാം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ ആ ബ്രെഡും വെള്ളമൊക്കെ കുടിച്ച് നമ്മളിപ്പോൾ മൂവാറ്റു വഴിയിലൊക്കെ പോകുന്ന വഴിക്ക് ഇത് ഇവിടെ ഒരു പള്ളി കാണാം കേട്ടോ, മീൻകുന്നം കത്തോലിക്ക പള്ളി. ഇവിടെ ഇതിലേക്കൂടെ പോകുന്ന ആൾക്കാരെല്ലാം അത് ഈ ഭാഗത്തേക്ക് ആയിക്കോട്ടെ ആ ഭാഗത്തേക്ക് ആയിക്കോട്ടെ പോകുന്ന വഴിയിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇതിലേക്കൂടെ പോകാറുള്ളത്. ഇപ്പം ഞാൻ നമ്മൾ പണ്ട് മുതലേ ഇതിലേക്കൂടെ പോകുമ്പം ഈ പള്ളി ഇവിടെ കാണുന്നതാണ് കേട്ടോ. നമുക്ക് പോകാൻ മുമ്പിലേക്ക് തന്നെ. അപ്പം നമ്മൾ നേരത്തെ എറണാകുളം ജില്ലയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ മൂവാറ്റുപുഴയിലെത്തി കേട്ടോ. മൂവാറ്റുപുഴ ഇനി അങ്കമാലി 35 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്കമാലിയിലേക്ക്. കോഴിക്കോടേക്ക് എത്രടാ? 200 ഉണ്ടല്ലേ. നമ്മളിങ്ങനെ 200 ഓടാനുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്തുകയില്ലടാ. നമ്മ ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. അപ്പൊ പിന്നെ കിലോമീറ്റർ പോകുന്നൊന്നും അറിയയില്ല. നമ്മൾ എവിടെ യാത്ര ചെയ്യാണുണ്ടല്ലോ. ഇനി അയ്യോ ഇനി 100 കിലോമീറ്റർ ഓടാനുണ്ടോ? എൻ്റെ ദൈവം, അത് എങ്ങനെയാ ഓടല്? അങ്ങനെ വിചാരിച്ചത് കാര്യമില്ല, അങ്ങനെ ആ എത്തുകയില്ല. നമ്മൾ യാത്ര എന്താ പറയുക, ഇഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുക, എല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ ആ കിലോമീറ്റർ പോകുന്നൊന്നും അറിയേയില്ല. ഏതെങ്കിലും ഒരു ഒരു വണ്ടി കാരനാണ് ചിലപ്പോൾ ഇത്രയും ബ്ലോക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നേരെ അങ്കമാലി. അപ്പൊ നമ്മൾ ഏകദേശം അങ്കമാലി എത്താനായിട്ടാ. അങ്കമാലി എത്താനായപ്പോഴത്തേക്കും ബ്ലോക്ക് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം അതിൻ്റെ പുറകിലായിരുന്നു കണ്ടോ. ആ പോകുന്ന കെ എസ് ആർ ടി സി കണ്ടോ, അതങ്ങ് കൽപ്പറ്റ വരെ പോകാനുള്ള വണ്ടിയാണ്. കൽപ്പറ്റയല്ല, മാനന്തവാടി, മാനന്തവാടിൻ്റെ ആ പനമരം വരെ പോകാനുള്ള കെ എസ് ആർ ടി സി ആണ് അത്. ആ മുമ്പ് പോകുന്നത് വയനാട് ജില്ലയിലത്തെ പനമരം പറക്കും തളികയല്ലേ, അതെല്ലാം പറക്കും ഇങ്ങനെ ഹൈവേ എന്നെല്ലാം. അങ്ങനെ ഞങ്ങൾ അങ്കമാലിയിലെത്തിട്ടോ. അങ്കമാലി എത്തി നമ്മളിനിയിപ്പം നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ടേൺ എടുക്കാനുള്ള സമയമായി. റൈറ്റിലോട്ടാണ് തൃശ്ശൂർ, ലെഫ്റ്റിലേക്ക് നമ്മുടെ എടപ്പള്ളി ആ ഭാഗം, എറണാകുളം ഭാഗം. നമ്മൾ തൃശ്ശൂരേക്കുള്ള ടേൺ എടുക്കാൻ പോവാണ് കേട്ടോ. ഇനി 4 വരിപ്പാതയാണേ. ഇനി നല്ല സുഖത്തിൽ പോവാം തൃശ്ശൂർ വരെ. തൃശ്ശൂരിന് ശേഷം പിന്നെ സാധാരണ റോഡാണ് കേട്ടോ, അറിയാലോ. Thank you.
നമ്മളങ്ങനെ ഇപ്പോൾ കുറേ വന്നു കേട്ടോ, കുറേ വന്നിട്ട് ഇത് നമ്മൾ പാലേക്കര ടോൾ ബൂത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. ഏകദേശം തൃശ്ശൂർ എത്താനായിട്ടോ, കുറച്ചും കൂടെ പോയാൽ തൃശ്ശൂരായി പാലിയേക്കര. മുടിഞ്ഞ ബ്ലോക്കാണല്ലോ, ബ്ലോക്ക് ബ്ലോക്ക്. ഈ ബൈക്കിന് ഇങ്ങനെയൊക്കെ പോകാനാവല്ലോ കേട്ടോ. ഇപ്പൊ കൊറേ ദൂരത്തു നിന്ന് ഇങ്ങനെ പോകേണ്ട അവസ്ഥയായിട്ട് ബൈക്കുകളൊക്കെ ഇങ്ങനെ പോവാ. ഇന്ന് ഹെവി ബ്ലോക്കാണ് കേട്ടോ. അതാ ദൈവമേ, ഒരു ടോൾ ബോത്ത് കിടക്കണമെങ്കിൽ പെടുന്ന പാട്. ഇത് കണ്ട മനസ്സിലാവുന്നില്ലേ, ബ്ലോക്ക് പുറകിലേക്ക് കാണിക്കണമെന്നുണ്ട്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ആ സൈഡ് ബ്ലോക്ക് ഉണ്ടോ, ഹെവി ബ്ലോക്കാണ്. ഇന്ന് ഒരു മിനിറ്റ് ഏതാ കണ്ടില്ലേ, ബ്ലോക്ക് ഉണ്ടോ, എത്രക്ക് ഉണ്ട് നോക്കിയേ. കോഴിക്കോട് 136 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, 136 കിലോമീറ്റർ. തൃശ്ശൂർ എത്തി കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ പട്ടണത്തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ഇനി തിരിയണം, ലെഫ്റ്റ്. ഇത് വടക്കനാഥൻ്റെ സർക്കിളാണ് കേട്ടാ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സർക്കിളാണിത്. സർക്കിൾ വഴി ഇങ്ങനെ കറങ്ങിപ്പോ നല്ല അടിപൊളിയാണ് കേട്ടാ. വടക്കനാഥ ക്ഷേത്രം ഈ സമയത്തൊന്നും ഇവിടെ വന്നിരിക്കാനേ ആവില്ല, വെയിലത്ത് വൈകുന്നേരം രാവിലെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കോഴിക്കോടേക്ക് ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടാ, വേറെ ഒന്നല്ല, അതാ തൃശ്ശൂർ കോഴിക്കോട് ഒരു ബസ് കേട്ടാ, പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട്. ഇതും നമ്മളും കോഴിക്കോട് വരെ ഒരുമിച്ചായിരിക്കും, കാരണം ഇത് പിന്നെ വേറെ ഏതെങ്കിലും റൂട്ട് ഒന്നല്ലല്ലോ. ഇതിപ്പം പോയ ഇതിപ്പോ ഒരു ഒന്നൊന്നര പോക്കുവോ ഇവിടുന്ന്. ഈ ടൗണിൻ്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൻ്റെ ഈ ഒരു ടൗണിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഇതൊരു എടുക്കലെടുത്തെടുക്കും, മിന്നൽ പോലെ ആയിരിക്കും പോലെ. അതുകൊണ്ട് നമ്മൾ മത്സരിക്കാനില്ലേ, നമുക്ക് ഇവിടെയൊക്കെ എന്തോരം ബ്ലോക്ക് കിട്ടിയിട്ടുള്ളതാണെന്നറിയോ. പിന്നിപ്പോ ഈ ഭാഗത്തൊന്നും ഒരു ബ്ലോക്കും കിട്ടിയിട്ട ഭാഗ്യം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മളിപ്പോ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇനി ഇപ്പൊ നിങ്ങൾ കോഴിക്കോടൊക്കെ പോകുമ്പോൾ നിങ്ങൾ കുറ്റിപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കുന്നംകുളം പോവാതെ തന്നെ കുറ്റിപ്പുറത്തേക്ക് എളുപ്പ വഴിയുണ്ട്. കേച്ചേരി നിന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, പക്ഷെ ബസ്സുകളൊക്കെ പോകുന്നത് കുന്നംകുളം വഴിയാണ്, നാഷണൽ ഹൈവേ ആണ് കുന്നംകുളം വഴി പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ റൈറ്റിലേക്കുള്ള റോഡ് വഴി പോയാൽ നമുക്ക് കുറ്റിപ്പുറം വേഗം എത്താൻ പറ്റും, എളുപ്പ വഴിയാണിത്. ഈ വഴി അത് നേരെ കുന്നംകുളം റോഡാണ് കേട്ടോ, ബസ്സുകളൊക്കെ പോകുന്നത് അതുവഴിയാണ്.
നമുക്ക് ഇതുവഴി പോവാം. നമ്മള് നമ്മള് കൊല്ലത്തേക്കൊക്കെ പോകുമ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇതുവഴി തന്നെയാണ് കേട്ടോ വന്നത്. ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേ കൂടെ ഒക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ വഴി നിങ്ങൾ ചൂസ് ചെയ്യാം. നമ്മൾ ആ കേച്ചേരി എന്നൊക്കെ വന്നിട്ടോ, ഞാൻ ആ പറഞ്ഞിരുന്ന വഴിയില്ലേ, ആ വഴി ഇങ്ങനെ എന്താ ഈ സമയത്ത് ഉച്ചയ്ക്ക് നല്ല വെയിലാണ് കേട്ടോ. ഇപ്പം രണ്ട് സൈഡിൽ റോഡിൻ്റെ ഇറ്റു വശത്തും നെൽപ്പാടങ്ങളാണ് കേട്ടോ, കണ്ടില്ലേ. ഇതാ നമ്മളിത് ജസ്റ്റ് ഇന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നത്. ഈ ടൂ വീലർ ഒക്കെ പോകുന്നവർക്ക് ഇപ്പം ഞാൻ ഇവൻ പറഞ്ഞ പോലെ അപ്പുറത്ത് രണ്ട് വശങ്ങളിലും വയലുകളുണ്ട്, അപ്പം മുഴുവൻ വെയിലാണ്. അതെ തീർച്ചയായും. അപ്പം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ചെറിയൊരു വിശ്രമിക്കാൻ പറ്റിയതാ. ഇവിടെ കുറച്ച് മരങ്ങളുണ്ട്, അതെ. ഇവിടെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളിപ്പോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ പോവാന്ന്. ഇപ്പൊ സമയം എത്രയാണ്? ഇപ്പൊ ഞാൻ സമയം നോക്കിയിട്ടേ ഇല്ല. മൂന്ന് മണിയായി. അതെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരുപാട് വേസ്റ്റുകളുണ്ട് നിങ്ങളിവിടെ. ഇവിടെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ വേസ്റ്റ് കൊണ്ട് തട്ടിട്ട് സംസ്കാരമില്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ വഴിയാ പോണ്ട് കേട്ടോ, കുറ്റിപ്പുറമൊക്കെ ആ ഭാഗത്തേക്കാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് അറിയാത്തവരാണെങ്കിൽ ഈ വഴി നിങ്ങൾ ചൂസ് ചെയ്യും. നിങ്ങൾ വെറുതെ ആ കുന്നംകുളം വഴിയല്ലേ, വെറുതെ വളഞ്ഞ്. അതെ, എല്ലാവരും വണ്ടികളെല്ലാം ഇതേ കൂടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഇതേ വഴിയാണ്. അതെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് എല്ലാം പോവാലടാ. അല്ലേ പോവാ. അപ്പൊ നമ്മൾ ഏകദേശം ഉണ്ടല്ലോ കുറ്റിപ്പുറം എത്താനായി കേട്ടോ. ഇതേ നമ്മുടെ ഈ ഫ്രണ്ട് കാണുന്നതാണ് നമ്മുടെ ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേട്ടോ ഇത്. ഈ ഒരു സൈഡ് മൊത്തം വറ്റി വരണ്ട് കിടക്കുന്നുണ്ടോ. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല തീർത്ഥാടകർക്ക് കുളിക്കാനും ശരണം വിളിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അത്. ഇതേ ഭാരതപ്പുഴേൻ്റെ കാഴ്ച കണ്ടില്ലേ. ഇതാ മണലിത എങ്ങനെ നിൽക്കുന്നുണ്ടോ ഭാരതപ്പുഴ. നല്ല മണലിത ഈ സൈഡിലുണ്ട് കേട്ടോ. ഈ ഭാരതപ്പുഴ പാലം കഴിഞ്ഞോടും കാണുന്നതന്നെയാണ് കുറ്റിപ്പുറം കേട്ടോ, കുറ്റിപ്പുറം ടൗണ്. പക്ഷെ അത് ഉള്ളിലേക്കാണ് കേട്ടോ. ഇത് മലപ്പുറം ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലേക്ക് നേരത്തെ നമ്മൾ കയറി മലപ്പുറം. ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡ്, കുറ്റിപ്പുറം. എവിടെ റോഡ്? എവിടെ? ആ റോഡ് ഇതാ, റോഡ് എത്തുന്നേ ഉള്ളു കേട്ടോ. ഇതാ ഇതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ, കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ്, കുറ്റിപ്പുറം ടൗൺ, എല്ലായിടത്തേക്കും പോകുന്ന റോഡ് കേട്ടോ. ഇതാണ് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്നത്. ഇനി വളാഞ്ചേരി, കോട്ടയ്ക്കൽ, രാമനാട്ടുകര അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രാമനാട്ടുകര എത്തി കാണാം. ഫയർഫോഴ്സ് വഴി മാറിക്കൊടുക്കണമല്ലോ. ഫയർഫോഴ്സ്, ഈ ഫയർഫോഴ്സും അതുപോലെ ആംബുലൻസും, ഇനി എന്ത് പോലീസ് ആണെങ്കിലും ഉണ്ടല്ലോ, എമർജൻസി സിറ്റുവേഷനിൽ ഏത് വണ്ടി വരുവാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ലെവലിൽ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡിലേക്ക് മാറി അവർക്ക് സൈഡ് കൊടുക്കുക. അതിന് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, നമുക്ക് എന്ത് വലിയ തിരക്കുണ്ടെങ്കിലും മാറി നിൽക്കാം. കാരണം അവർ അത്രയും വലിയൊരു റെസ്ക്യൂ കാര്യത്തിന് പോകുന്നതാണല്ലോ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത്. അപ്പം നമുക്കിനി നേരെ രാമനാട്ടുകര. അപ്പം നമ്മളങ്ങനെ കോഴിക്കോട് ജില്ലയിലൊക്കെ കയറിയിട്ടോ നമ്മൾ രാമനാട്ടുകര കഴിഞ്ഞു. എൻ്റെ ദൈവമേ, അവിടെ നിന്ന് ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ബ്ലോക്ക് പെട്ട് ഇപ്പോൾ റിലീസായതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബ്ലോക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും, അത് ഉറപ്പ് തന്നെയാണ്. ഇന്ന് ഫസ്റ്റ് ടൈം ബ്ലോക്കാണ് കേട്ടോ ഇത്. അത് രാമനാട്ടുകരയിൽ നിന്ന് തന്നെ കിട്ടി. 5:45 ഇപ്പോൾ സമയം. നമ്മൾ ആടെ 5 മണിക്ക് എത്തി. ആ ബ്ലോക്കിൽ നിന്ന് മുക്കാൽ മണിക്കൂർ പോയി. നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്നും പോകുന്നില്ലല്ലോ, ബൈപ്പാസ് വഴി നേരെ നമ്മുടെ വടകര, തലശ്ശേരി, മാഹി ആ വഴിയാണ് കേട്ടോ പോകുന്നത്. തലശ്ശേരിയല്ല, ഫസ്റ്റ് മാഹി, അത് കഴിഞ്ഞ് തലശ്ശേരി, കണ്ണൂർ. ഇപ്പം എന്താ, ഇപ്പം നല്ല സുഖമായിട്ട് ഇതാ റോഡ് കിടക്കുന്നു. നമ്മളിതാ നമുക്കിതാ ഡ്രൈവ് ചെയ്ത് പോയാൽ മാത്രം മതി. ബ്ലോക്കില്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മ എത്തും. ബ്ലോക്ക് കിട്ടിയാലാണ് പണി.
ഇനി എവിടെന്നും ബ്ലോക്ക് കിട്ടൂലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വലിയൊരു ഇത് കഴിഞ്ഞു. തൊയിലാണ്ടിയിലത്തെ ബ്ലോക്ക് കണ്ട എന്ത് ദൈവമേ, എത്ര നേരായിന്നറിയോ. ഒരു ആംബുലൻസിന് പോലും പോകാൻ വഴിയില്ല ഇവിടെ. ഇതിലൊരു നാഷണൽ ഹൈവേ അല്ലേ നമ്മുടെ എറണാകുളത്തു നിന്ന് അങ്ങോട്ടേക്ക്. എന്താ റോഡുകൾ, ഫ്ലൈ ഓവർ, എത്ര ഫ്ലൈ ഓവർ. ഇവിടെ ഒരു മാഹിയിൽ ഫ്ലൈ ഓവർ ഇല്ല. എത്ര കൊല്ലായി തലശ്ശേരി മാഹിയിലൊക്കെ ബ്ലോക്ക് വരാൻ തുടങ്ങി. ഈ നൂറ്റാണ്ടിന് അവിടെ നാവും തോന്നില്ല. ഇത്രയും ദൂരത്തു നിന്ന് വരുന്നവർക്ക് ഒരു ബ്ലോക്ക് പെടുമ്പോൾ അവസ്ഥ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് 40 മിനിറ്റിന് മേലായി. ഞാൻ ഇപ്പം അന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്റെ ദൈവം. ഇതാണ് നമ്മുടെ സമയം വൈകാനുള്ള മെയിൻ കാരണം. അപ്പോൾ നമ്മൾ മാഹിയിലെത്തിട്ടോ. നമ്മൾ കുറച്ച് വന്ന് ഇപ്പം മാഹിയിൽ നിന്നിട്ട് ഫുൾ ടാങ്ക് തന്നെ അടിച്ചു. ഇനിയിപ്പം വീട് വരെ ഈ എണ്ണ മതി കേട്ടോ, വേറെ എണ്ണയൊന്നും വേണ്ട. മാഹിയിൽ വിലക്കുറവാണ്, 1-2 രൂപയെ കുറവില്ല. എന്നാലും അത് നല്ലതല്ലേ, ഇവിടെ നിന്ന് അടിക്കാലോ ഫുള്ള്. അപ്പോൾ നമ്മളിപ്പം തിരുവനന്തപുരത്ത് ഇവിടെ വരെ 4 തവണ വണ്ടി എണ്ണ അടിച്ചു കേട്ടോ. ഏകദേശം ഒരു 1000 രൂപയുടെ അടുത്തായി ഏകദേശം. നല്ല സ്പീഡിൽ വന്നിട്ടുണ്ടായിന് രാവിലെ. വലിയ സ്പീഡൊന്നും അല്ല കേട്ടാ, പവർ കത്തിച്ച് വന്നാൽ മൈലേജ് പോകുമല്ലോ. അതുകൊണ്ട് കുറച്ച് നല്ലോണം പോയി. എന്തായാലും 1000-800 രൂപയുടെ എണ്ണ എന്തായാലും വേണം. ഇനിയിപ്പോൾ തലശ്ശേരി വഴിയാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ തലശ്ശേരിയിൽ പ്രത്യേകിച്ച് ഇതേപോലെ റോഡ് കാഴ്ചകളല്ലോ, അതുകൊണ്ട് നമുക്കിനി കണ്ണൂരിലെത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ നഗരത്തിലെത്തി കേട്ടോ, കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച നമ്മൾ. ഇനിയിപ്പം നേരെ നമ്മൾ പോകുന്നത് പഴയങ്ങാടി വഴി നേരെ പയ്യന്നൂരിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഇനി 2 മണിക്കൂർ സമയത്തെ ദൂര യാത്ര ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. ഇതിപ്പോൾ കണ്ണൂർ. അങ്ങനെ നമ്മൾ പയ്യന്നൂരിലെത്തി കേട്ടോ, പയ്യന്നൂരിലെത്തി. പയ്യന്നൂർ ടൗണ് ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന ഇങ്ങോട്ടാണ് കേട്ടോ പയ്യന്നൂർ ടൗണ്. ഇത് പെരുമ്പ എന്ന് പറയും, പെരുമ്പ. അപ്പോൾ നമ്മളങ്ങനെ പയ്യന്നൂരിലെത്തി. ഇനി ഇവിടുന്ന് കറക്റ്റ് ഒരു 36 ഒരു മണിക്കൂർ യാത്ര ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയാൽ നമ്മൾ ഈ ഹൈവേ തെറ്റിയിട്ട് സാധാരണ റോഡ് വഴി തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകും. ഈ ഹൈവേ ഇപ്പോൾ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നേരെ അത് നീലേശ്വരം കാസർഗോഡ് വഴി മംഗലാവർ അങ്ങ് പോകുന്ന റോഡ്. നമുക്ക് ഇവിടുന്ന് തെറ്റണം, കുറച്ച് കഴിഞ്ഞോടും തെറ്റണം. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ചു കേട്ടോ. നമ്മൾ ഒരുപാട് വന്നിപ്പോൾ നമ്മളെ വീട് എത്തണേ കേട്ടോ. ഇനി ഒരു 800 മീറ്റർ അങ്ങനെ ഉണ്ടാവല്ലോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നും വടക്കേ അറ്റം വരെയുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 500 അതിന് മേലെ എന്തായാലും കിലോമീറ്റർ ഉണ്ടാവും. നമ്മളിന്ന് എന്താ പറയുക, പോവാത്ത ജില്ലകളായിട്ട് വെറും 3 ജില്ലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പാലക്കാടും വയനാടും ഇടുക്കിയും, ബാക്കി 11 ജില്ലകളിലും നമ്മളിന്ന് രാവിലെ തുടങ്ങിയ ഈ യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മളെ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി വീഡിയോ എന്തായാലും വരും. ഇത് നമ്മളെ ഹോം ടൗൺ ഇതാണ് കേട്ടോ, നറക്കലക്കാട് എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളെ വീട്ടിലോട്ട് ഇതേ ഇവിടുന്ന് ഈ ലെഫ്റ്റ് വഴിയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് 500 മീറ്റർ. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഇരുട്ടായിരുന്നു, ഈ വീഡിയോ അവസാനിക്കുമ്പോഴും ഇരുട്ടായിരുന്നു. കാരണം അത്രയും കിലോമീറ്റർ ഉണ്ടല്ലോ. കാരണം നമ്മൾ പവർ കുറഞ്ഞ വണ്ടിയാണ് ഇത്, വെറും 110 cc ഉള്ള വണ്ടി മാത്രമാണ് കേട്ടോ. സ്കൂട്ടറാണ്, സ്കൂട്ടറിൽ ഒരു യാത്ര ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക്കാണ്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലൂടെ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയാടും ചോറ് കഴിക്കണം. അമ്മേനോട് ചോറിലൊന്ന് വെള്ളമൊഴിക്കലാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക,
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കണ്ടുകിട്ടുന്നവരേക്കും ബൈ.